إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുവാൻ ശ്രദ്ധിക്കണം. ഇത് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവന് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ജീവിതം എന്നുള്ളത് വെറും ഒരു കളിതമാശയായി, ഒരു കാര്യഗൗരവുമില്ലാതെ ജീവിച്ചു തീർക്കേണ്ട ഒന്നല്ല. അങ്ങനെ ഒരിക്കലും ഒരു വിശ്വാസി അവന്റെ ജീവിതത്തെ കാണാനും സമീപിക്കാനും പാടുള്ളതല്ല. വളരെ മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥ, നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ നിങ്ങളെയൊക്കെ നാം വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്. പ്രത്യേകിച്ചൊരു ജീവിതത്തിന് ലക്ഷ്യവുമില്ലാതെ കുറച്ചു കാലം ഇവിടെ തിന്നുകുടിച്ച് ആസ്വദിച്ച് ജീവിക്കണം, അത് കഴിഞ്ഞാൽ അവസാനിക്കുന്ന ഒന്നാണ് ജീവിതമെന്ന് നിങ്ങൾ വ്യാമോഹിച്ചിരിക്കുകയാണോ? വഅന്നകും ഇലൈന ലാ തുർജഊൻ, നമ്മിലേക്ക് നിങ്ങളാരും മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ? ഇത് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യന്മാരോടുമുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ്. അതിൽ നമ്മളെല്ലാവരും പെട്ടുകഴിഞ്ഞു. അഥവാ ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു രാത്രി കഴിഞ്ഞ് പകൽ കഴിഞ്ഞ് വീണ്ടും രാവെന്ന് ദൈനംദിന ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോവുക എന്നതിനപ്പുറത്ത് വളരെ വ്യവസ്ഥാപിതവും ആസൂത്രിതവുമായ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ടും കീഴ്പ്പെട്ടുകൊണ്ടും ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്നത്. കാരണം അനുദിനമെന്നോണം, അതില്ലെങ്കിൽ ഓരോ നിമിഷത്തിലും
നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾ എത്രയാണ്. സൂറത്തുൽ നഹലിലെ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾ എന്ത് നിഅമത്ത് ആസ്വദിക്കുന്നുണ്ടോ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ എത്രയാണെങ്കിലും, ഫമിനല്ലാഹ്, അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. അത് പടച്ചോന്റെ ഔദാര്യമാണ് നിങ്ങൾക്ക്. അതല്ലാതെ നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ, നിങ്ങളുടെ തറവാടിത്വം കൊണ്ടോ, സ്ഥാനമാനങ്ങൾ കൊണ്ടോ, അതല്ലെങ്കിൽ നിങ്ങളുടെ സാമർഥ്യം കൊണ്ടോ അതൊന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. അതാരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും അതുപോലെ തന്നെ അധികാരമാണെങ്കിലും ഇനി മറ്റെന്ത് നിഅമത്തുകളാണെങ്കിലും ശരി, എല്ലാം പടച്ച റബ്ബിന്റെ അടുക്കൽ എന്നുള്ളതാണ്. മനുഷ്യൻ അഹങ്കരിക്കാനൊന്നുമില്ല. സൂറത്തുൽ നിസാഇലെ 79-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വമാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ്. നിന്റെ ജീവിതത്തിൽ വല്ല നന്മയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പടച്ചവന്റെ ഭാഗത്ത് നിനക്ക് കിട്ടിയതാണ്, അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് ഔദാര്യമായി നൽകിയത് മാത്രമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം സഹോദരന്മാർ. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നിഅമത്തുകളൊക്കെ തന്നിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ആരോഗ്യവും അതുപോലെ തന്നെ മറ്റുള്ള എന്തൊക്കെ നിഅമത്തുകൾ തന്നിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം സാർത്ഥകമാകുന്നത്, അർത്ഥപൂർണമാകുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ മുസ്ലിമായി കൊണ്ട് ജീവിക്കാനോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിലേക്ക് വരാനോ അതൊന്നും അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ ആർക്കും സാധിക്കൂല. മുസ്ലിമായി പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, മുസ്ലിമായി ജീവിക്കണമെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ പറഞ്ഞില്ല, വലൗലാ ഫളുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിന്റെ ഫളും അള്ളാഹുവിന്റെ ഔദാര്യം നിങ്ങൾക്കും ഇല്ലായിരുന്നുവെങ്കിൽ, മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിൽ ഒരു മനുഷ്യനും തന്നെ തസ്കിയത്തുള്ളവനായി അല്ലെങ്കിൽ ആത്മസംസ്കരണം സിദ്ധിച്ചവനായി തീരുകയില്ല. ഏതൊരു മനുഷ്യൻ ഭൂമിയിൽ നന്നായി ജീവിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. ഏതൊരു മനുഷ്യന് അള്ളാഹുവിന്റെ തസ്കിയത്ത് ലഭിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. വലാക്കിന്നല്ലാഹു യുസക്കി മൻ യശാഉ, എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ആർക്കാണത് കൊടുക്കുന്നത്, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ്. ജീവിതത്തെ ഗൗരവത്തോടുകൂടി സമീപിക്കുകയും ജീവിതത്തിനൊരു ഗാംഭീര്യം കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണതൊക്കെ ലഭിക്കുക. അതല്ലാതെ ജീവിതത്തെ വെറും കളിയും തമാശയും അതുപോലെ തന്നെ ഒരു ഗൗരവമുള്ള അവസ്ഥയിലേക്ക് ആളുകൾ പിന്നെ മനസ്സിലാക്കുന്നു. ഇന്ന് പൊതുവെ സമൂഹത്തെടുത്ത് പരിശോധിച്ച്, പ്രത്യേകിച്ച് യുവാക്കളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, മുസ്ലിമീങ്ങളായ ആളുകൾ യുവാക്കളെ തന്നെ നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ദീനിന്റെ കാര്യം പോകട്ടെ, ജീവിതം തന്നെ, സ്വന്തം ജീവിതം തന്നെ ഒരു ഗൗരവത്തിൽ കാണാത്ത അവസ്ഥയാണ് സമൂഹത്തിനുള്ളത്. എന്തിനാ ജീവിക്കണമെന്ന് ചോദിച്ചാൽ, കുറെ രാവിലെ ആകുന്നു, വൈകുന്നേരം ആകുന്നു, അതുപോലെ തന്നെ അങ്ങാടിയിലൂടെ നടക്കുന്നു, കുറെ സൊറ പറയുന്നു, കുറെ റീൽസുകൾ കാണുന്നു, കുറെ പിന്നെ ഷോർട്സുകൾ കാണുന്നു, ഇങ്ങനെ കുറെ ജീവിതം നയിക്കാന്നല്ലാതെ ഒരു അർത്ഥ ജീവിതത്തിനൊരു ഗൗരവമോ അല്ലെങ്കിൽ ജീവിതത്തിനൊരു വഖാറോ കൊടുക്കാത്തൊരവസ്ഥയാണ് പലപ്പോഴും മനുഷ്യന്മാർക്കുള്ളത്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും പടച്ചറബിന്റെ നിഅമത്താണ്. ഇതൊക്കെ പടച്ചറബിന്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടും, അതിന് മറുപടി കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിന്റെ വിഷയമാകട്ടെ അല്ലെങ്കിൽ പടച്ചറബിന്റെ വിഷയമാകട്ടെ ജീവിതത്തിന്റെ വിഷയമാകട്ടെ, ഒരു ഗൗരവമില്ലാതെ കാറ്റിലാടുന്ന ഇയാമ്പാറ്റകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടക്കുക ഇതൊരു വിശ്വാസി ഭൂഷണമല്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു നൂഹിൽ ചോദിച്ചല്ലോ, മാലകും ലാ തർജൂന ലില്ലാഹി വഖാറാ, എന്താണ് മനുഷ്യന്മാരെ നിങ്ങൾ അള്ളാഹുവിനൊരു ഗൗരവം കൊടുക്കാത്തത്. പടച്ചവൻ പറഞ്ഞ കാര്യങ്ങൾക്കൊരു ഗൗരവമില്ല, പടച്ച റബ്ബിന്റെ വിഷയത്തിനൊരു ഗൗരവമില്ല, അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിനൊരു ഗൗരവം കൊടുക്കുന്നില്ല. വഖദ ഖലഖകും മതുവാറാ, ഘട്ടം ഘട്ടമായി കൊണ്ട് അള്ള പടച്ച നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ലേ, ഉമ്മാന്റെ വയറ്റിൽ നിന്നൊരു ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, ഒരു ആലക്കത്തിൽ നിന്ന്, മുതഅത്തിൽ നിന്ന്, പിന്നീട് മാംസകഷ്ടമായി, അത് പിന്നീട് ഘട്ടം ഘട്ടമായി വളർന്നു വന്ന് ഒരു നീച്ച് നടക്കാനും എഴുന്നേറ്റ് നടക്കാനും ഓടാനും ചാടാനും ഉറങ്ങാനും ഒക്കെ കഴിവുള്ള ഒരു മനുഷ്യനാക്കി അള്ളാഹു നിങ്ങൾ ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചിട്ടില്ലേ. ഈ നിയമത്തുകളൊക്കെ അത് നിങ്ങൾക്ക് നൽകിയതാണ്. എന്നിട്ടെന്താണ് ജീവിതത്തിന് ഒരു ഗൗരവം കൊടുക്കാത്തത്? ജീവിതത്തിന് എന്താണ് നിങ്ങൾ ഒരു ഗാംഭീര്യം കൊടുക്കാത്തത്? അള്ളാഹുവിന് എന്താണ് നിങ്ങൾ ഒരു ഗാംഭീര്യം കൊടുക്കാത്തത്? ഇത് എല്ലാവരോടുള്ള ചോദ്യമാണ്. നമ്മുടെ ഓരോരുത്തരും സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ,
ഞാൻ നിന്നോടും നിങ്ങൾ നിങ്ങളോട് സ്വന്തമായിട്ടും ചോദിച്ചു നോക്കൂ, ഈ ആയത്തിന് കൃത്യമായിക്കൊണ്ട് പടച്ചറബിന്റെ അടുക്കൽ പടച്ചറബിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പടച്ചവനെ, എന്റെ ജീവിതത്തെ ഒരു ഗൗരവത്തിൽ സമീപിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നെ വെറുതാ വെറുതെ ഞാനിങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു അർത്ഥമില്ലാത്ത ജീവിതമല്ല, എന്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതല്ലാതെ രാവിലെ ആകുന്നു, വൈകുന്നേരമാകുന്നു, വീണ്ടും രാവിലെ ആകുന്നു, കുറെ ഭക്ഷണം കഴിക്കുന്നു, കടന്നിറങ്ങുന്നു, കുറെ ബൈക്കിൽ ചേറി പായുന്നു, കുറെ ശബ്ദമുണ്ടാക്കുന്നു, ഇതല്ലാത്ത ഒരു അർത്ഥപൂർണമായ ജീവിതം സഹോദരന്മാരെ നമുക്കുണ്ടാകണം. പ്രത്യേകിച്ചും യുവസമൂഹത്തിന്, മറ്റുള്ള കുറച്ചൊക്കെ പ്രായത്തിൽ കഴിഞ്ഞാൽ കുറച്ച് ജീവിതത്തിന്റെ ഒരു ഗാംഭീര്യവും ഗൗരവമൊക്കെ സാധാരണയായിക്കൊണ്ട് വരാറുണ്ട്. എന്നാൽ പ്രത്യേകിച്ചും നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറ എന്ന് പറഞ്ഞാൽ തീരെ ദീനിന്റെ വിഷയങ്ങൾ മാത്രമല്ല, സ്വന്തം ജീവിതത്തിന്റെ വിഷയത്തിൽ പോലും. ദീൻ അവിടെ നിൽക്കട്ടെ, സ്വന്തം ജീവിതം എന്തിനു വേണ്ടി ജീവിക്കുന്നു, എന്തിനു വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്, ഈ ഒരു ലക്ഷ്യം പോലും ഇല്ലാതെ കുറെ റീൽസുകളും, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ ഷോർട്സുകളും, കുറെ കോസ്മെറ്റിക്സും വാരി തിരക്ക്, അതുപോലെ തന്നെ കുറെ ഡി ജെ പാർട്ടിയിൽ ആടിച്ചാടുക, അതുപോലെ തന്നെ കുറെ മ്യൂസിക് ക്ലബുകൾ പോയിക്കൊണ്ട് ചാടി മറിയ, ഇതിനൊക്കെ മതം തടസ്സമാണെങ്കിൽ മതത്തെ തള്ളിപ്പറയാൻ മെനക്കെടുക, ഇങ്ങനെയുള്ള ഒരു ജീവിതം ഒരിക്കലും സഹോദരന്മാരെ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. കാരണം ഏത് സമയം നിലച്ചു പോകാവുന്ന, അല്ലെങ്കിൽ ഏത് സമയം ബെല്ലടിക്കാവുന്ന ഒരു പരീക്ഷാ ഹാളിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഏത് സമയത്തും ബെല്ലടിച്ചാൽ പുറത്തുകൊണ്ടി വരും. അപ്പൊ കിട്ടിയ സമയം കൃത്യമായിക്കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. പടച്ചോനെ, ഇന്നൊക്കെ ഈ മനുഷ്യന്മാരെ മുഴുവൻ ഇനി പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടും, അതിൽ യാതൊരു സംശയവുമില്ല, ആരും വിട്ടുപോകൂല. ഈ ഭൂമിയിൽ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ജനിച്ച എല്ലാ മനുഷ്യന്മാരും അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ മുമ്പിലേക്ക് വരും, ഞാനും നിങ്ങളും എല്ലാവരും വരും, യാതൊരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അതൊരിക്കലും തന്നെ ആ വാക്ക് പറഞ്ഞാൽ ഇത് ലംഘിക്കുകയില്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല ദീനിന്റെ, ഈ ദീനിനെ ഗൗരവത്തിൽ സ്വീകരിക്കാതെ കളിയും തമാശയും മാത്രം സ്വീകരിച്ച ആളുകളുണ്ടാവും, പക്ഷെ അവർ ജീവിതത്തിൽ ഖേദിക്കുന്നൊരവസരം വരാനുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഇപ്പോൾ ഗൗരവമൊന്നുമില്ല, അത് പറഞ്ഞാലും മനസ്സിലാവില്ല ചില ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം. ലാ തുഹിബ്ബൂന നാസിഹീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളിൽ നിന്ന് ഉപദേശിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ലാ തുഹിബ്ബൂന നാസിഹീൻ, നസീഹത്ത് തരുന്ന ആളുകളെ ഇഷ്ടമുണ്ടാവില്ല ആളുകൾക്ക്, അങ്ങനെയാണ്. പക്ഷെ അത് ഖേദമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകും. നബിയെ, ദീനിനെ അഥവാ സ്വന്തം ജീവിതത്തെ തന്നെ, മതത്തെ തന്നെ കളിയും തമാശയുമാക്കി പിന്നെ സ്വീകരിച്ച ചില ആൾക്കാരുണ്ട്, അവരങ്ങോട്ട് മാറ്റി നിർത്തിക്കൊള്ളുക. ദുനിയാവിന്റെ ജീവിതം അവരെ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ ദുനിയാവിന്റെ പളവളപ്പുകളും അതിന്റെ ആസ്വാദനങ്ങളും അതുപോലെ തന്നെ അതിന്റെ മറ്റു മാസ്മരികതകളൊക്കെ കണ്ടവരിങ്ങനെ കണ്ണഞ്ചി നിൽക്കുകയാണ്. വഹറത്തുഹുമുൽ ഹയാത്തു ദുനിയ, ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ അവരെ ഉപദേശിച്ചു കൊടുക്കേക്കുക. അൻ തുബ്സല നഫ്സും ബിമാ കസബത്ത് ലൈസ ലഹാ മിൻ ദൂനില്ലാഹി വലിയും വലാ ശഫീഉ, പടച്ചറബല്ലാതെ ഒരു സംരക്ഷകനുമില്ലാത്ത ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. ആ ദിവസത്തിൽ നിങ്ങൾ ഖേദിക്കാതിരിക്കാൻ, നിങ്ങൾക്കൊരു മനസ്സത്താപം വരാതിരിക്കാൻ, അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. അല്ല പറയാണ്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ പടച്ചോറിന്റെ മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഖേദമുണ്ടാകും, നിങ്ങൾ വ്യസനിക്കും, നിങ്ങൾ ബുദ്ധിമുട്ടും, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എന്ത് തന്നെ അവിടെ പകരം ചുവപ്പാക്കാൻ തീരുമാനിച്ചാലും അതൊന്നും അള്ളാഹ് സ്വീകരിക്കൂല. എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തൊക്കെ അടവുകൾ സ്വീകരിച്ചാലും, എന്ത് നിങ്ങൾ ഫിദ്യ കൊടുത്താലും അതൊന്നും സ്വീകരിക്കുകയില്ല. അവരാണ് യഥാർത്ഥത്തിൽ സ്വന്തം കരങ്ങൾ കൊണ്ട് ചെയ്തതുകൊണ്ട് നശിച്ചു പോകുന്ന ആളുകൾ അവരാകുന്നു എന്നാണ്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, ജീവിതത്തിൽ ഒരു ഗൗരവം നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ, ആ ഗൗരവത്തിൽ എടുക്കാത്ത ജീവിതത്തെ സംബന്ധിച്ചു നമ്മൾ ഒരിക്കലും ഖേദിക്കാതിരിക്കരുത്, നമ്മൾ വിചാരിക്കരുത്. നിർബന്ധമായി നമ്മൾ ഖേദിക്കും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എപ്പോഴും ഓരോ സെക്കൻഡുകളും അവന് വിലപ്പെട്ടതാണ്, ഓരോ മണിക്കൂറുകളും വിലപ്പെട്ടതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ആകെ ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ ദീനെ വിട്ടുകഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെ ഏത് ഭാഗത്തേക്കും പാറിച്ചെന്ന് പിന്നെ വീഴാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനെ പോലെയാണ് അള്ളാഹുവും അവന്റെ ഖുർആനും അവന്റെ പ്രവാചകന്റെ ഹദീസൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള പറയും, ഇരുട്ടുമൂടിയ രാത്രി പോലെ
ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധം നിങ്ങൾക്കിതാ വലിയ ഫിത്നകൾ വരാനുണ്ട് ലോകത്ത്. വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് വരാനുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന സന്ദർഭത്തിൽ വേഗം വേഗം അമൽ ചെയ്തോളി. ഇത് പ്രവാചകന്റെ ആ അവസ്ഥ വന്ന് എന്താണ്ടാകുക? രാവിലാകുമ്പോൾ മുമിനായിട്ടുണ്ടാകും, വിശ്വാസിയായിട്ടുണ്ടാവും, പക്ഷെ വൈകുന്നേരമാകുന്ന സമയത്തേക്കും അവൻ ഇസ്ലാമെന്ന് പുറത്തായിട്ടുണ്ടാവും, ഔട്ടായിട്ടുണ്ടാവും. കാരണം അവന് ദീനും എടുത്തുപോയി. രാവിലെ ദീനുള്ളാതെ അവസാനമാകുമ്പോൾ വൈകുന്നേരം ദീനില്ലാത്ത മതനിഷേധിയും മതപദത്തെ പരിഹസിക്കുന്ന ആളുമായി മാറിയിട്ടുണ്ടാകും. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞ മറ്റൊരു വാചകൻ ഹദീസിന്റെ ബാക്കി എന്താ അറിയോ? ദുനിയാവിന്റെ ചില ചരക്കുകൾക്ക് വേണ്ടി ദീന് വിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന നിങ്ങൾ ആലോചിച്ചു. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ ചില പിന്നെ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടിയിട്ട് ദീനിനെ പറ്റി എന്തും പറയാം. അങ്ങനത്തെ അവസ്ഥ ഇന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുന്റെ സഹായം ഉണ്ടാവില്ല. അതേസമയത്ത് എന്തൊരു പ്രയാസവും എന്തൊരു പ്രതീക്ഷയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന എപ്പോഴാണ്? ദീനുണ്ടാകുമ്പോഴാണ്. ഒരു മനുഷ്യൻ ദീനിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ എന്ത് പ്രയാസം വന്നാലും ഒരാശ്വാസമുണ്ട്, പടത്തോ എന്നെ സഹായിക്കും. അതേസമയത്ത് ദീനില്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്ത് പ്രതീക്ഷയാണ് സഹോദരന്മാരെ ആ മനുഷ്യനുള്ളത്? നിങ്ങൾ ആലോചിച്ചു. ഓരോ പ്രയാസത്തിൽ കുടുങ്ങിയാൽ ദീന് അള്ളാഹുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. അള്ളാഹുവിന്റെ ശത്രുക്കളുമായിട്ടാണ് അവന്റെ ബന്ധങ്ങൾ പോലും. ഇബ്ലീസിന്റെ അനുയായി ജീവിക്കുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളോട് കൂടെ അവൻ ജീവിക്കുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാകാൻ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊരു പ്രതീക്ഷയാണ് ആ മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്? അതേസമയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദീനോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവൻ എത്ര വലിയ കൊടുക്കിൽ കുടുങ്ങിയാലും അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തുമെന്നൊരു പ്രതീക്ഷ അവനുണ്ട്. ചരിത്രത്തിൽ എമ്പാട് ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം ഏതാണെന്ന് ചോദിച്ചാൽ, നബിയും സഹാബത്തും അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസം അഹ്സാബ് യുദ്ധത്തിന്റെ ദിവസത്തിൽ അനുഭവിച്ച പ്രയാസമായിരുന്നു. എന്താണ് അഹ്സാബ് യുദ്ധം? ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവനും ഇസ്ലാമിനെതിരായി. ബനു നദീർ ഗോത്രം മദീനയിലുള്ള ഗോത്രമാണ്. ബനു മുസ്തലിഖ് ഇങ്ങനെ ആ മദീനയിലുള്ള മുഴുവൻ ജൂത ഗോത്രങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടിയുള്ള കരാർ ലംഘിച്ച് മുശ്രിക്കുകളുമായി കൊണ്ട് ടൈയപ്പായി. മക്കയിൽ നിന്ന് മുശ്രിക്കുകളും മദീനയിൽ നിന്ന് ജൂതന്മാരും മദീനയുടെ മൂന്ന് ഭാഗവും വളഞ്ഞ് ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധിച്ച് മുസ്ലിമീങ്ങൾ അങ്ങേറ്റം പ്രയാസപ്പെട്ട ഒരു ഘട്ടമാണ് അഹ്സാബ് യുദ്ധം. അതുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബ് എന്ന പേരിലുള്ള അധ്യായത്തിന് വിശുദ്ധ ഖുർആൻ വസുൽസിലു എന്നുള്ള പറഞ്ഞു. റസൂലിനെയും സഹാബത്തിനും കിടുകിട വിറപ്പിക്കപ്പെട്ടു. പക്ഷെ പ്രതീക്ഷയുണ്ട്. അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്നവർക്ക് പ്രതീക്ഷ ഒരു നിരാശരായില്ല. നിങ്ങൾ ആലോചിക്കുക, 10,000-ത്തിലധികം വരുന്ന സൈന്യമുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ. മുസ്ലിമീങ്ങൾ വെറും 3000 മാത്രമേ ഉള്ളൂ, വെറും 3000 ആളുകൾ. അത് തന്നെ സ്ത്രീകളെയും കുട്ടികളെയും അവർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി. അവർ കിടങ്ങൾ കുഴിച്ചു, റസൂലിനെ സഹാബത്തും കിടങ്ങ് കുഴിച്ചു. എങ്ങനെയാണ് പടച്ചറബിന്റെ സഹായമുണ്ട്? റസൂലിനെയും സഹാബത്തും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടാണ് അള്ളാഹു സഹായിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, 10,000-ക്കണക്കിന് വരുന്ന ശത്രുക്കളെ നേരിടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എങ്ങനെ വന്നു എന്നറിയോ? നുഐം ബിൻ മസ്ഊദ് ബിൻ ആമിർ അഖ്തഫാനി എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾ മുശ്രിക്കായിരുന്നു. ശത്രുപക്ഷത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകനെതിരായിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന മനുഷ്യനാണ് നുഐം ബിൻ മസ്ഊദ് എന്ന് പറയുന്ന ഖത്ഫാൻ ഗോത്രത്തിൽപ്പെട്ട ആൾ. അയാൾ വളരെ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. പ്രവാചകനെ സമീപിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, യാ റസൂലുള്ളാ ഇന്നി ഖദ അസ്ലംതു ഫമുർനി ബിമാ ശിഅത. നബി, ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന മനുഷ്യനാണ്, പക്ഷെ ഞാൻ ഇപ്പൊ മുസ്ലിമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നോട് കൽപ്പിക്കാം, നിങ്ങൾ എന്നോട് കൽപ്പിച്ചോളൂ, ഞാൻ അതനുസരിക്കാൻ തയ്യാറാണ്, ഞാൻ ഇസ്ലാമാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹർബ ഖിദ്അ, യുദ്ധം എന്ന് പറഞ്ഞാൽ അത് കുതന്ത്രമാണ്, തന്ത്രമാണല്ലോ. അതുകൊണ്ട് നീ മുസ്ലിമായ വിവരം ആരോടും പറയണ്ട. നീ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമായ ഒരു മനുഷ്യനെ, പ്രവാചകൻ ഇന്നക റജുലുൻ വഹീ, നീ ഒരു മനുഷ്യൻ മാത്രമാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നുഅ്മാൻ ബിൻ മസ്ഊദ് എന്ന് പറയുന്ന മനുഷ്യനെ ശത്രുപക്ഷത്തിന് തിരിച്ചയച്ചു. എന്നിട്ട് ശത്രുക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തോട് ഏർപ്പെടാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ സമർത്ഥമായി 10,000-ക്കണക്കിന് വരുന്ന ശത്രുക്കൾക്കിടയിൽ, ഗോത്രങ്ങൾക്കിടയിൽ, ജൂതന്മാർക്കും പിന്നെ മുസ്ലിങ്ങൾക്കും ഇടയിൽ അതിവിദഗ്ധമായി അദ്ദേഹം ഭിന്നത ഉണ്ടാക്കി. അത് റസൂലിന്റെ അനുവാദത്തോട് ചെയ്താണ്. ഇത് യുദ്ധമുഖത്താണ്, ഒരു തന്ത്രം പ്രയോഗിച്ചതാണ്. അങ്ങനെ ശത്രുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവുകയും
അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയത്തോടുകൂടി നോക്കുന്ന അവസ്ഥയുണ്ടാകുകയും രാത്രിക്ക് രായ്മാനം അവർ മദീന വിട്ടു പോകുന്ന അവസ്ഥയുണ്ടാവുകയും ചെയ്യും. നിങ്ങൾ ആലോചിച്ചു, ഒരു മാസക്കാലം പ്രവാചകൻ പതിനായിരക്കണക്കിന് ശത്രുക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല തുരത്തി ഓടിച്ചത് ഒരൊറ്റ മനുഷ്യനെ കൊണ്ടാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല ശക്തമായ കാറ്റുകളയച്ചു, അവരെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു പ്രതീക്ഷ നമുക്കുണ്ട്, റബ്ബിന്റെ സഹായം വരുമെന്ന പ്രതീക്ഷ. പക്ഷെ ദീന് വിട്ടാലോ? ദീന് വിട്ട് ജീവിക്കുകയാണെങ്കിൽ എന്ത് പ്രതീക്ഷയാണ് സഹോദരന്മാരെ പടച്ചറബിൽ നമുക്കുണ്ടാകുക? ഇതുപോലെ അഹ്സാബുകളും ഹന്ദക്കുകളും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലുണ്ടാകും. ജീവിതത്തിൽ ഇതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നമുക്കുണ്ടാകും. പടച്ചറബിലേക്ക് ഒരു പ്രതീക്ഷ വെക്കാൻ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദീനാണ്. അതുകൊണ്ട് തന്നെ പരസ്യമായി കൊണ്ട് തിന്മകൾ ഏർപ്പെടുന്ന, അതല്ലെങ്കിൽ പരസ്യമായി കൊണ്ട് ദീനിനെ പരിഹസിക്കുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും യുവാക്കൾ കണ്ടു. നിങ്ങൾ ആലോചിച്ചു, ഓ, നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയൊക്കെ പലരുടെയും മുടികൾ കണ്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിരോധിച്ച രൂപത്തിൽ മുടിവെട്ട്, അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ ആവശ്യമെന്നല്ല അനാവശ്യമായ രീതിയിൽ കോസ്മെറ്റിക്കുകൾ ഉപയോഗിച്ച്, ഇന്നിപ്പോ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾ ക്ലാസ്സിൽ പോയാലും ഒരു മാഷ് നേരം ക്ലാസ്സിലേക്ക് വരാൻ നേരം വെക്കുക, എന്താ പണി? മറ്റുള്ള മുഖത്ത് പെയിന്റ് അടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ കുട്ടികളെ പണി കാര്യമായിട്ട്. ബാഗിൽ ഇത് ആ ചോറ് കൊണ്ടുവരാനാട്ടി കൂടുതൽ കോസ്മെറ്റിക്സാ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നമ്മളെ ഹോമിൽപ്പെട്ട കുട്ടികളാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്ന് പറഞ്ഞാൽ ജീവിതത്തെ ജീവിതം നിറഞ്ഞാൽ കുറെ അലങ്കാരമാണ്, കുറെ പിന്നെ പളമളപ്പുകളാണ് എന്ന് മനസ്സിലാക്കുന്നു. തിന്മകൾ പരസ്യമായി കൊണ്ട് ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥ. ഇത് ജൂത്ത് നബിയുടെ ഖൗമിന്റെ അവസ്ഥയാണ്. തിന്മകൾ പണ്ട് കാലം മുതലേ ഉണ്ട്, മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പരസ്യമായി കൊണ്ട് തിന്മ ചെയ്യുക, നൂഹ് നബി അലി ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ, നിങ്ങളുടെ ക്ലബ്ബുകൾ, നാദ നിറച്ചിരിക്കുന്ന ആധുനിക ഭാഷയിൽ ക്ലബ്ബുകൾ നടത്തുക, നിങ്ങൾ ആളുകൾ കൂടുന്നിടത്ത് നിങ്ങൾ പരസ്യമായി കൊണ്ട് തിന്മകൾ ചെയ്യുന്ന അവസ്ഥയുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് അള്ളാന്റെ സത്യ വരാതിരിക്കുക? ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മാത്രമല്ല ദീനിനെ പരിഹസിക്കാൻ യാതൊരു മടിയില്ല. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ, അതിനു വേണ്ടി കിച്ചുവി, പിന്നെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആളുകൾ മുമ്പിൽ, പിന്നെ അത് യൂട്യൂബിലാണെങ്കിലും അതുപോലെ പത്രക്കാരെ കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ ദീനിന്റെ പേരിൽ വിളിച്ചു പറയുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് മഹാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയാണ്, ഇന്നി തല്ലഖ്തു ഇംറാഅത്തി മിഅത്ത തലീഖ ഫമാ തറ അലയ്യ, ഞാൻ എന്റെ പെണ്ണുകൾ 100 പ്രാവശ്യം തലാക്ക് ചൊല്ലി. അഭിപ്രായം എന്താണ്? എന്നെ സംബന്ധിച്ച് നിങ്ങളെ അഭിപ്രായം എന്താണ്? എന്റെ ഭാര്യയെ ഞാൻ 100 പ്രാവശ്യം തലാക്ക് ചൊല്ലി. എന്താ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അദ്ദേഹം പറയാൻ, തുല്ലഖ്തു മിൻ കദി സലാസിൻ, 3 തലാക്ക് ചൊല്ലിയപ്പോൾ തന്നെ നീ നിന്റെ ഭാര്യയുമായിട്ട് ബന്ധം മുറിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയണം. പക്ഷെ നീ 100 തവണ നീ നിന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 3 മതി തലാക്കിന്, പക്ഷെ ബാക്കി 97 പ്രാവശ്യം നീ പടച്ചറപ്പിനെ പരിഹസിക്കുകയായിരുന്നു. ബാക്കി 97 തവണ നീ പള്ളാനെ പരിഹസിച്ചു. കാരണം ദീന് കൊണ്ട് കളിക്കുക, നമുക്ക് തോന്നണ പറയാ, അതൊരു പരിഹാസമായി സ്വീകരിക്കുക, നേരെ ഗൗരവമല്ല, ദീന്റെ വിഷയത്തിൽ ഗൗരവില്ലാത്ത അവസ്ഥ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാണ്, 97 പ്രാവശ്യം നീ പടച്ചറബിന്റെ ആയത്തുകളെ കളിയാക്കിയിട്ടുണ്ട്. കാരണം അല്ല പറഞ്ഞു 3 തലാക്കല്ലാനാണ്, എന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എന്താ പോയാല്? തമാശയാണ്. ഗൗരവില്ലാത്ത അവസ്ഥ, ദീനിനെ ഒരു ഗൗരവത്തിലില്ലാത്തൊരവസ്ഥ സഹോദരന്മാരെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ജീവിതത്തിന് ഗൗരവമുണ്ടാകണം ദീനിന്റെ വിഷയത്തിൽ, അപ്പോഴാണ് പടച്ചറബിന്റെ ബർക്കത്തുകൾ നമുക്ക് ഇങ്ങനെ കിട്ടുക. ജീവിതത്തിൽ നമ്മൾ അറിയാതെ പടച്ചവന്റെ ബർക്കത്തുകൾ നമുക്ക് തുറന്നുതരും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ആറാഫിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിലുള്ള മനുഷ്യന്മാര്, ആ നാട്ടുകാര് പടച്ചവനിൽ വിശ്വാസമുണ്ട്, തഖവയോടുകൂടി ജീവിച്ചാൽ, ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ്സമായി വല്ലർദി, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തിന്റെ വാതിലുകൾ നാം അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. എന്ത് ഈമാനും തഖവയുണ്ടായാൽ മതി. പടച്ചോനെ മറക്കാതെ, ജീവിതത്തിന് ഗൗരവം വിടാതെ, ഒരു ഗാംഭീര്യത്തോട് ജീവിച്ചാൽ അള്ളാഹുവിന്റെ ബർക്കത്തുകൾ ആകാശത്തു നിന്ന് വരും, ഭൂമിയിൽ നിന്ന് വരും. പക്ഷെ വലാക്കിൻ കദബു, പക്ഷെ ആളുകൾ എന്താ ചെയ്യുക? അതൊന്നും സാരായി. ദീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ എത്ര വയൽ കേൾക്കണേ, നമ്മൾ എത്ര ഉപദേശം കേൾക്കണ്, അങ്ങനെ എത്ര ഖുതുബ കേൾക്കണ്, അങ്ങനെ ഉപദേശം കേൾക്കും. വലാക്കിൻ കദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, എന്നാൽ അവർ പ്രവർത്തിച്ച കാരണത്താൽ നാം അവരെ ശിക്ഷ കൊണ്ട് പിടികൂടുന്നതാണ്.
ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ധീര നമ്മൾ വിടുക എന്ന് പറഞ്ഞാൽ പടച്ചട്ട കഴിച്ചു വെച്ച് യുദ്ധത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംരക്ഷണമാണ് ധീനി എല്ലാ കാര്യത്തിലും, നമ്മുടെ അഭിമാനത്തിനും നമ്മുടെ സംരക്ഷണം, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കച്ചവടത്തിനും എല്ലാം ധീനാണ് നമുക്ക് സംരക്ഷണം. അത് വിട്ടുകഴിഞ്ഞാൽ പ്രത്യേകിച്ചും യുവസമൂഹങ്ങൾ മനസ്സിലാക്കണം, ദീൻ അള്ളാഹു നമുക്ക് നൽകിയ ഞാമത്താണ്. അത് വിടാതെ ദീനിന്റെ കൂടെ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ വറക്കത്തുകളും അനുഗ്രഹവും ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാവുകയുള്ളൂ, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രീതിയിൽ ജീവിതത്തെ കാണുകയും ആ രീതിയിൽ വിശ്വസിപ്പിനെ ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകത്ത് ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ വളരെ സമർത്ഥമായി ആലോചിച്ച് ഉപയോഗിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രത്യേകിച്ചും ഇന്നത്തെ യുവതലമുറ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ പ്രൊഫഷണൽ രംഗത്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ക്യാമ്പസുകളിൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ അവിടെ നടക്കുന്നില്ല എന്നുള്ളത് അന്വേഷിച്ചാൽ മതിയാകും. അത്രയും വൃത്തികേടുകളും മദ്യവും ലഹരിയും ചൂത അതുപോലെ തന്നെ മറ്റെല്ലാ സംഗതികളും അവിടെ നടന്നുകൊണ്ടിരിക്കും. അവിടങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ ഒരു പരിസരം അവർ വിട്ടുകളഞ്ഞാൽ പിന്നെ എവിടേക്കാണ് അവർ ചെന്നെത്തുക എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇത്തരത്തിലുള്ള യുവതലമുറ, അത് പ്രത്യേകിച്ചും ആർട്സ് കോളേജിലും അതുപോലെ തന്നെ മറ്റുള്ള ക്യാമ്പസുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ രംഗത്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവരേറ്റവും ചുരുങ്ങിയത് ഒരു വർഷത്തിലെങ്കിലും ഒന്ന് വിളിച്ചുകൂട്ടി അവർക്ക് ആവശ്യമായ ദീനിയ ഒരു ഊർജം കൊടുക്കാൻ നമ്മൾ പ്രോഫ്കോൺ എന്ന പേരിൽ സമ്മേളനങ്ങൾ നടത്തി വരാറുണ്ട്. ഏകദേശം കാൽനൂറ്റാണ്ട് കാലത്തോളം നമ്മളത് നടത്തി വന്നിട്ടുണ്ട്. അൽഹംദുലില്ല, ഈ വർഷത്തെ പ്രോഫ്കോൺ ഇന്ന് വൈകുന്നേരം ഇൻഷാല്ലാ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ആരംഭം കുറിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നും അവിടേക്ക് പോകാനുള്ള വാഹനം ഉണ്ട്. അതുകൊണ്ട് പ്രൊഫഷണൽ രംഗത്ത് പഠിക്കുകയും അതുപോലെ തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ടീനേജും അതുപോലെ തന്നെ ആ പ്രായത്തിലൊക്കെ എല്ലാ കുട്ടികളും അവിടേക്ക് എത്തിച്ചേരണം. പ്രൊഫഷണൽ രംഗം എന്ന് പറഞ്ഞാൽ അവൻ്റെ കോഴ്സ് കഴിഞ്ഞാൽ ജോലിക്ക് പ്രവേശിക്കാൻ കഴിയുന്ന കോഴ്സുകൾ പ്രൊഫഷണൽ കോഴ്സുകൾ എന്ന് പറയാം. അത് ഡോക്ടർമാരുണ്ടാകാം, എഞ്ചിനീയർമാരുണ്ടാകാം, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും മൊബൈൽ ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അതിലൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, പ്രത്യേകിച്ചും വിദ്യാർത്ഥിനികൾ അത്തരം സമ്മേളനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ആത്മീയമായ ഊർജമുണ്ട്. എത്രയോ മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടായിട്ടുണ്ട് അൽഹംദുലില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് 5 മണിക്ക് ഇൻഷാല്ലാ നമ്മുടെ ഇവിടുന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന് ബസ് പോകും. എല്ലാ ആളുകളും നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും, അങ്ങനെ ഇപ്പോഴാണ് നമ്മൾ ആ വിവരം അറിഞ്ഞതെങ്കിൽ അവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരിക്കലും ഈ 2 ദിവസം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നഷ്ടമാവുകയില്ല എന്ന് 100% ഉറപ്പാണ്. ദീനിന്റെ കാര്യങ്ങൾ ഒരുമിച്ചിരിക്കാനും ദീനിന്റെ കാര്യങ്ങൾ കേൾക്കാനുമുള്ള ഒരവസരം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുകൂടി രക്ഷിതാക്കൾക്ക് ഓർമ്മപ്പെടുത്തുന്നു. കാരണം ദീനിന്റെ ഒരു പരിസരത്തിലൂടെ മക്കൾക്ക് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് CRE പോലെയുള്ള, അതുപോലെ തന്നെ QHLS പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തെ കൂട്ടി പങ്കെടുക്കാൻ അല്ലെങ്കിൽ പങ്കെടുപ്പിക്കുമ്പോഴാണ് നമ്മുടെ ബാധ്യത നമ്മൾ അവസാനത്തിന്റെ തീരുകയുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാ ആളുകളും അക്കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി കൂടെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നമുക്കറിയാം, ഒരു സമ്മേളനം നടക്കുമ്പോൾ പ്രത്യേകിച്ചും അതിൻ്റെ സാമ്പത്തികമായ ചെലവുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ ജുമാ കഴിഞ്ഞാൽ ആ പ്രോഫ്കോണിനേക്ക് ആവശ്യമായ ഒരു കളക്ഷൻ എടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് സാമ്പത്തികമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും അതിലേക്ക് ചെയ്തു കൊടുക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.